അപ്പോൾ ഗൈസ് എല്ലാം സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാഗ്നാരോക്ക് കാണാൻ വേണ്ടി പോകുന്നു. സോ ഗൈസ് നമ്മൾ പീക്കിലെ തറവാട്ടിന് വേണ്ടി മടങ്ങിയൊക്കെ ആയിരിക്കും. നമുക്ക് ഗൈസ് പീക്കിന്റെ തറവാട്ടിൽ ഇറങ്ങി പ്രത്യേക ഒരു കടുവ തന്നെയാണ്. സോ അവിടെ ചെന്ന് മെസ്സ് കാണിക്കണ വേറെ ഒരു പവർ തന്നെയാണ്. ഓക്കെ ഗൈസ് നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. സോ അവന്മാർ എപ്പോഴാണ് കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇറങ്ങിയപ്പോൾ നമുക്ക് എംടെ കിട്ടുന്നത്. സോ എപ്പോൾ എത്ര കയറി വന്നാൽ നൈസ് ഞെക്കി പിടിച്ച് കൊല്ലാം എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ എംടെ മറ്റേ ഹെഡ് അടിക്കാമെന്ന് എനിക്ക് അറിയാം. എന്നാൽ ഗൈസ് വരുന്നവരെ കൊല്ലാൻ പറ്റുന്ന ചെറിയൊരു വിശ്വാസം ആയിരിക്കും. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ ഇറങ്ങിയ അവിടെ കിട്ടണം എന്ന് ആഗ്രഹമുള്ള ഗണ്ടാജിന് കമന്റ് ചെയ്യാം. ചിലവർക്ക് എം ഐ ടി ആയിരിക്കും, ചിലക്ക് എം ബി ഫോർട്ടി ആയിരിക്കും, ചിലക്ക് എം ടെൻ ആയിരിക്കും. ഓക്കെ എന്നാൽ ഗൈസ് ആ തന്നെ ഒരുത്തരം നൈസായിട്ട് അടിച്ച് നോക്കായിട്ടുണ്ടായിരുന്നു. അവരുടെ ടീമേറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ നൈസ് അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ്റെ ടീമേറ്റ് വരുന്ന അവരെ അവനെ നിർത്തിയിട്ട് നൈസിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ നോക്കിയ ശേഷം മാത്രം കൊല്ലം വിചാരിക്കുന്നുണ്ട്. കാരണം ആ ടീമിനെ മൊത്തം വൈപ്പെടുത്താൻ മാത്രമേ എനിക്ക് ഈ ഒരു പീക്കിനകത്ത് മൊത്തം ഇരുന്ന് ലൂട്ടാൻ കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരുത്തരം നൈസായിട്ട് കയറി വരുവാണെങ്കിൽ അവിടെ കമ്പിത്തിരി കമ്പിത്തിരി ആവുന്ന ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ എന്നാൽ ഗൈസ് മൊത്തത്തിൽ നോക്കുന്നുണ്ട്. ഞാൻ ടെക്നിക്ക് വന്നു അവർ നമ്മൾ നൈസായിട്ട് ഉത്തരം നോക്കിയിട്ട് കിടക്കുവാണെങ്കിൽ അവരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയ ശേഷം മാത്രം നൈസായിട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓക്കെ ബാക്കിയുള്ള ടീമേറ്റ് വിളിക്കും ഓക്കെ മറ്റേ നോക്കാക്കിട്ട് തന്നെ ഓടിപ്പോയി. സോ നൈസായിട്ട് നമുക്ക് ഇനി പോകണമെങ്കിൽ ആ നോക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ഐ മീൻ കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പൊക്കണം എന്ന് വിചാരിച്ച് നൈസായിട്ട് അതാണ് അവന്മാർ കയറി വരുമായിരിക്കും. സോ നൈസായിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയാൽ പക്ഷേ സാമാരി പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആകെ കണ്ട ആ ഒരു ബാലക്കിന് പിന്നകത്ത് ഒരുത്തനായിരുന്നു. ഇപ്പോൾ പട്ടി ഡാമേജ് ഓക്കെ പട്ടി ഡാമേജ് കൊടുത്ത് അവരെ അങ്ങ് പറഞ്ഞിട്ടുണ്ടോ? സോ നൈസായിട്ട് ഇവിടെ ആ നമ്മുടെ ആ ഒരു ബൗണ്ടറി ടോക്കൺ കളികളുടെ മെസ്സ് കാണിച്ചിട്ട് ഓക്കെ എന്തൊക്കെ സീ ഒരു വീഡിയോ ഇതിൽ കണ്ടിട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് 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 ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് മെസ്സ് കാണിക്കും. ഓക്കെ എന്തൊക്കെ സ്ഥലത്ത് ലൂട്ടിംഗ് കളിക്കിട്ട് നമ്മൾ അതേ സ്ഥലത്ത് ഓടിച്ച് നിൽക്കണം. കാരണം ഇവിടെ ഇനി ആൾക്കാരുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അവർ എപ്പോഴാണ് എങ്ങനെയാണ് എവിടുന്നാണ് വരുന്നത് നമുക്കൊന്നും പറയാൻ വേണ്ടി പെടുത്തില്ല. ഗൈസ് അവൻ വരേണ്ട സമയത്ത് വരേണ്ട പോലെ വരേണ്ട ഇടത്ത് വരും. ഓക്കെ അമാർക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു. സോ എപ്പോഴും എനിക്ക് വരാം അവൻ എനിക്ക് തോന്നുന്ന വെച്ചാൽ നൈസ് ഇപ്പോഴത്തെ ആ ഒരു ടയർ ഉണ്ടല്ലോ ആ ടയർ ചവിട്ടി നൈസ് മണ്ടയ്ക്ക് കയറി ചുറ്റിക്കറങ്ങി വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വഴി കയറിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മളിപ്പോൾ കൊനൈസിട്ട് ഒരുത്തരെ കൊണ്ടുണ്ടായിരുന്നു നൂപൻ ചക്കനാണ് അവനെ കൊന്ന് ഐ മീൻ നമുക്ക് അവൻ്റെ ടീമേറ്റ് ആകാൻ ഞാൻ വളരെ കൊണ്ട്. ഓക്കെ ഞാൻ ക്ലൂട്ട് നോക്കിയ സമയത്ത് താഴെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ തൊട്ട് താഴെ ഈ ഒരു തൊട്ട് വീടിൻ്റെ താഴത്തിന് അവർ നിൽക്കുന്നു. സോ അവർ എപ്പോഴാണ് കയറുക ഞാൻ ഒരു വിറച്ച് നിൽക്കുവാണ്. ഓക്കെ പക്ഷേ ഗൈസ് അവനങ്ങനെ വന്ന് അവൻ അടിച്ച് അണ്ണായി കൊടുക്കുക ഒരു കോൺഫിഡൻസ്. കാരണം നമ്മുടെ എംടനാണ് ഇരിക്കുന്നത്. ഓക്കെ എംടനെ കുത്തിപ്പെടുന്ന കോളുടെ അറിയാം നമ്മൾ ആ ഒരു ബാലക്കിനെ വീട്ടിൽ ഒരുത്തരം അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അവൻ ചിലപ്പോൾ പൊതുകാലം ചെയ്യാൻ വേണ്ടി വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ എന്നാലും ഗൈസ് അവന്മാർ കയറി വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നല്ലേ പെട്ടെന്ന് നമുക്ക് കയറി വന്നു. സോ നൈസ് ഞെക്കി പിടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു ഓപ്പണിംഗ് ഐ മീൻ ഓപ്പണിംഗ് ഉണ്ടല്ലോ സോ നൈസ് ആ ഒരു ഡോറിനടുത്തേക്ക് നൈസ് ആയിട്ടാണ് ഞാൻ ആ ഒരു ഗ്ലൂവാളും കൂടെ പ്ലേസ് ചെയ്തു. അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇൻ കേസ് അഥവാ നിന്നെ കംപ്ലീറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും എനിമി കയറുവാണെങ്കിൽ നമ്മൾ കമ്പിത്തിരി കമ്പിത്തിരി ആൾ ചാൻസ് വളരെ 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 കൂടുതലാണ്. സോ ഞാൻ ഞാൻ ചെയ്തൊരു പരിപാടിയാണ്. ഓക്കെ എന്തൊക്കെ സ്ഥലങ്ങൾ അങ്ങനെ ചെയ്യുക അതായത് നമ്മൾ ഒരുത്തരം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഓക്കെ മൊത്തം ആൾക്കാരും തീർന്നു നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കാൻ വേണ്ടി പാടില്ല. കാരണം നമ്മൾ എപ്പോഴും ചാകുന്നു. ഓക്കെ മിക്കവാറും ചാകും നമ്മളിപ്പോൾ സ്കൂട്ടറിൽ തന്നെ വൈപ്പ് നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ നൈസായിട്ട് വഴി കൂടെ പോകുന്ന ആൾക്കാർ ABCD AWM അല്ലെങ്കിൽ കാർ 98 അതും പോട്ടെ SVD അതും അല്ലെങ്കിൽ ഉഡ്പക്കർ വെച്ച് നൈസായിട്ട് ഒന്ന് തൊട്ട് വിടുമ്പോഴത്തേക്ക് നമ്മളെ അമ്മ ചത്ത് വീഴുന്ന ഒരു സീൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ഏതൊക്കെ അങ്ങനെ ചത്തിട്ടുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേസമയം നമ്മൾ എന്താ ആ ഒരു തറവാട്ടി വീട് കിടക്കുമ്പോഴത്തെ കില്ലിംഗ് അല്ലെങ്കിൽ എടുത്ത് അവിടെയുള്ള ആൾക്കാർ ഐ മീൻ മേളിലുള്ള ആൾക്കാരൊക്കെ നൈസായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നേരെ താഴേക്ക് ഇറങ്ങുവാണ്. സോ താഴേക്ക് കൂടുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു അതായത് ഈ ഒരു ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് 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 ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ സന്തോഷം. ഡെയിലി കിട്ടുക്കാൻ പോലത്തെ വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതുപോലെ കാണുന്നുണ്ട്. ഓക്കെ ഡെയിലി രാവിലെ 7 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ആ ഒരു ആ ഒരു ടൈമിന് നൈസായിട്ട് മാറ്റം വരുത്തണോ വേണ്ടത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സോ കാരണം പറയുകയാണെങ്കിൽ ആ സമയത്ത് മിക്ക ആൾക്കാർക്ക് എന്താ കോളേജിൽ പോകുന്ന തിരക്കും കാര്യങ്ങളും സ്കൂളിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ് കുറേ പേര് പറയുന്നുണ്ട്. അതായത് ബട്ട് ഗൈസ് കുഴപ്പമില്ല ആ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ ലൈവ് നടക്കുന്നത്. സോ ലൈവും വീഡിയോ എല്ലാം കൂടെ ഒരുമാതിരി കിളി പോയ അവസ്ഥയാണ് നിൽക്കുന്നത്. സോ ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ എഴുതുകയും ലൈവ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സപ്പോർട്ട് അത് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ബട്ട് ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെയും 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 പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് വേണ്ട ന്യൂ സബ്സ്ക്രൈബേഴ്സിലെ പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ചാനലിൽ കാണണം, നമ്മുടെ ലൈവിലേക്ക് വരണം, നമ്മുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് എനിക്ക് ആഗ്രഹം. സോ നൈസായിട്ട് പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് വേണം നമ്മൾ ശ്രമിക്കും. ഓക്കെ എന്നാലും ഗൈസ് ഒരുത്തരം പട്ടി ഡാമേജ് കൊടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഒരു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നളെ ഓക്കെ ഒരുത്തരം ഒന്നും വരാതെ കിളി പോയവരെ അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. സോ നൈസായിട്ട് നമ്മുടെ UMP ആയിരുന്നു എടുത്തിട്ടടിച്ച് നൈസായിട്ട് അവരെ നോക്കിയിട്ടുണ്ട്. ഓക്കെ അവരുടെ ടീമേറ്റ് ഇവിടെ തന്നെ കാണുന്നുണ്ടോ? സോ നൈസായിട്ട് എന്താണ് നമ്മൾ ആ ഒരു SBD വെച്ച് നൈസായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് മറ്റേ വർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ആക്കാൻ കർത്താവേ സീൻ. ഓക്കെ പകുതി HP ഉണ്ടായിരുന്നുള്ളൂ. സോ പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് സെറ്റായി സെറ്റായി സെറ്റ് എന്നുകൊണ്ട് അവർ എപ്പോഴും കാണാം. അവർ മെയിലാണോ താഴെയാണോ എനിക്കറിയത്തില്ല. ഓക്കെ എൻ്റെ പൊന്നളെ ഓക്കെ ABCD UMP ഏതാ കോമ്പിനേഷൻ? അവിടെ MB ഫുഡ് ഉണ്ടായിരുന്നു, എടുത്താൽ മതിയായിരുന്നു തേങ്ങ. ഓക്കെ മെഡിക്കറ്റ് യൂസ് ചെയ്ത് അതും കൂടെ കംപ്ലീറ്റ് ആക്കി MB ഫുള്ളാക്കി വെച്ച് നൈസായിട്ട് അവൻ നോക്കുമ്പോഴത്തേക്കും സ്റ്റെപ്പിന് മണ്ടയ്ക്ക് വരുത്താൻ അവനെ കിടക്കുമ്പോൾ നോക്കിയെടുത്ത് നൈസായിട്ടുണ്ടല്ലോ. ഡയറ്റ് അവനെ കൊല്ലാൻ പോയില്ല. ഇപ്പം സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും മറ്റവനെ കൂടെ എൻ്റെ മോനെ കിടക്കുമ്പോൾ ഒത്തിരി വൈപ്പ്. ഓക്കെ വേറെ ഓക്കെ ഏതെങ്കിലും വൈപ്പ് എടുത്ത് മെസ്സ് കാണിച്ചിട്ടാണ്. സോ ആ ഒരു വൈപ്പിൽ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് മെസ്സ് കാണിച്ച് പവർ കാണിക്കും. ഓക്കെ പക്ഷേ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു നടത്തില്ല നൈസായിട്ട് ഞാൻ ഒരു വൈപ്പ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ താഴെ ഓക്കെ താഴെ ഒരു വൈറ്റ് ലൈൻ്റെ അവിടെ നൈസായിട്ട് ഏതോ ഒരുത്തൻ ആരോ പൊക്കുന്ന പോലെ ഞാൻ കണ്ടായത്. ഗൈസ് ഞാൻ മാത്രമേ കണ്ടത്തുള്ളൂ, നിങ്ങൾ കണ്ടിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ ഏകദേശം അവനെ കൊല്ലാമെന്നാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവർ എവിടെയെങ്കിലും കടി വന്ന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പേടിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ നമ്മൾ കേരള വെള്ള കേരള വല്ല ഇവിടെ പ്രോപ്ലർ ആയിട്ട് ചുമ്മാ പേടിച്ച് നടക്കാൻ പാടില്ല. സോ നൈസായിട്ട് കയറി ചെന്ന് മെസ്സ് കാണിച്ച് തൂത്ത് വരാൻ വേണ്ടി പവർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ക്ലൂട്ടുമ്പോഴത്തേക്ക് ഇപ്പോൾ തൊട്ട് ഓപ്പൺ ഏരിയ ഫ്രഷ്ടീസ് ആണല്ലേ മോനു ഹുസൈൻ. കയ്യിൽ ഒരു തേങ്ങയില്ല, അത് അവർ ഓടുന്ന കണ്ടറിയാം. സോ നൈസായിട്ട് ഗൈസ് അത് കാണുന്നില്ല. ഓക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അടിച്ച് കിടക്കുമ്പോൾ തന്നെ നോക്കി തന്നെ കംപ്ലീറ്റ് ആക്കി ഉണ്ടായിരുന്നു. സോ ഗൈസ് ഇതിൻ്റെ ടീമേറ്റ് കൂടെ
അവനോട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഫ്രഷ് പീസ് എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആയിരുന്ന കേസ്. ഓക്കെ, അവന്മാർ മാനത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഹെഡ്ഷോട്ട് അടിച്ച് വീഴ്ത്താണൊക്കെ എന്നാ സുഖമല്ലേ. ആ ഒരു ഹെഡ്ഷോട്ടൊക്കെ കാണുമ്പോൾ ഇവിടുന്നില്ലാത്ത ഒരു മനസ്സിനൊക്കെ ഒരു സംതൃപ്തിയാണ്. എന്താ നടത്തില്ല, ഓക്കെ, എന്തൊക്കെ അങ്ങനെ കിട്ടിയെടുത്തൊരു ആൾക്കാണ് ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു എനിമിനെ കണ്ടായിരുന്നു. ആ എനിമിനെ കൊല്ലാൻ വേണ്ടി വന്ന് നോക്കുമ്പോഴത്തേക്ക് അവനോടൊപ്പം ഇവിടെ തേക്കുവാണ് അവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് തരുന്നോളൂ. ഞാൻ ഒന്നും ഇല്ലെങ്കിലും കേരള പോലെ ഇവിടെ പ്രോ പ്ലെയർ അല്ലേ, ഇവിടെ ഇത് കാണുന്നില്ലല്ലോ. എത്തി പറഞ്ഞ് നോക്കിയിട്ട് അവന്മാരൊന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ടെക്നിക്ക് ഒരെണ്ണം പറഞ്ഞു തരാം. നമ്മുടെ ആ ഒരു ഗൺ സ്ലോട്ട് നിങ്ങൾക്ക് അറിയാം, റൈറ്റ് സൈഡിൽ മേളിൽ കാണുന്ന ഓരോ ഗണ്ണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതാ ഗണ്ണ് കാണുന്ന ആ ഒരു സ്ലോട്ട് ഉണ്ടല്ലോ. സോ നൈസായിട്ട് ആ ഒരു സ്ഥലത്ത് ട്രാൻസ്പെറൻസി നല്ല രീതിയിൽ കുറച്ച് വെക്കുവാണ്. ചെറു ടെക്നിക്കാണ്. സോ നല്ല രീതിക്ക് ട്രാൻസ്പെറൻസി കുറച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തൂടെ ഓപ്പോസിറ്റ് എനിമിനെ കാണാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ നൈസായിട്ട് ഓൾറെഡി നമ്മുടെ അടുത്തുള്ള എല്ലാ കീസിൻ്റെ അല്ലെങ്കിൽ എല്ലാ ബട്ടൺസിൻ്റെയും ട്രാൻസ്പെറൻസി നല്ല രീതിയിൽ കുറച്ച് വെക്കുവാണെങ്കിൽ നൈസായിട്ട് ഉണ്ടല്ലോ. നല്ല കിടക്കം പോലത്തെ സ്ക്രീൻ, ഐ മീൻ കിടക്കം പോലത്തെ സ്ക്രീൻ കാണാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒരു ഒബ്സ്ട്രക്കിൾസ് ഒന്നും ഉണ്ടാവില്ല, ഒരു മറ പോലും ഉണ്ടാവില്ല. വരുന്ന എനിമിനെ പെട്ടെന്ന് അടിച്ച് കൊല്ലാൻ വേണ്ടി പറ്റും. സോ ഒരു ടെക്നിക്കാണ് മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അതേപോലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായത് ഗ്ലൂവാൾ വീഴുന്നില്ല എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഗ്ലൂവാൾ വീഴുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കത്താൻ ഒരു എനിമയല്ലേ അവൻ. സോ നൈസായിട്ട് കേസ് ABC വെച്ച് കിടക്കം പോലത്തെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് ടീമേറ്റ് ഇവിടെ കാണുവോടെ അവനൊരു ഇമോട്ട് ഉള്ള അല്ലേ കേസ്. എന്തായാലും അവൻ ഇത്രയും നമ്മളെ ചുറ്റിച്ചല്ലേ. സോ നൈസായിട്ട് കേസ് ഒരു ഇമോട്ട് ഇട്ട് വെറുപ്പിക്കാൻ നോക്കുന്നുണ്ടോ എവിടെ മൂന്ന് ദിവസം സുഖമല്ലടാ. എന്താ എന്നിട്ട് ടീമേറ്റിനെ മര്യാദയ്ക്ക് വിളിച്ചു, ഇല്ലെങ്കിൽ ആൾക്കാരോട് ലൈക്ക് ചെയ്യാൻ വേണം. കേസ് നിങ്ങൾ പറയാം കേസ്, ഒന്നെങ്കിൽ ഇവൻ ടീമേറ്റിനെ വിളിക്കും, ഇല്ല ഇവൻ അടിക്കുക. ഓ മൈ ഗോഡ്, ലൈക്ക് ചെയ്യാൻ പറയത്തില്ല, ചത്താൽ ലൈക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, ടീമേറ്റിനെ വിളിക്കാൻ പറ്റും, ചത്താൽ ലൈക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് അവനങ്ങനെ പലതും പറയും, ചത്ത് വീണെടുക്കുമ്പോൾ അവനും പലതും പറയും. ഓക്കെ, എന്തായാലും അവൻ പറഞ്ഞ് നിങ്ങൾ കണ്ട നേരം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്ത് മെസ്സേജ് കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു കിടക്കുമ്പോൾ ഷോട്ട് കാണാൻ പറ്റും, എൻ്റെ കിള്ളിക്കൂട് വേറൊരു ഷോട്ടാണ് കേസ്. ആ ഒരു ഷോട്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കാണ്. ഓക്കെ, അവൻ സിപ്പേൻ അടിച്ച് പോകാൻ വേണ്ടിയുള്ള പോക്കാണ്. ഇതാ പോകുന്നു, ഒറ്റ അടിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, നൈസായിട്ട് ഏതാ എൻ്റെ മോനെ, ഞാൻ തന്നെ എൻ്റെ ഫാനായി പോയി. ഓക്കെ, സീരിയസ്ലി പറഞ്ഞാൽ ഈ എൻ്റെ മോനെ, എനിക്കിപ്പോൾ ആ രോമ എണീറ്റ് താഴെ അങ്ങോട്ട്. ഓക്കെ, എൻ്റെ രോമ എണീറ്റിക്കുന്നല്ല, അത് താഴെയില്ല കേസ്, അമ്മാതി ലെവലിൽ കില്ലായിരുന്നു. സോ കേസ് അതൊരു വൺ ഒരു ഒരു സംഭവം കില്ല് തന്നെയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ സോണിനകത്തേക്ക് ഒരു കിടക്കുമ്പോൾത്തെ ഫൈറ്റ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. ഓക്കെ, സോണിനകത്ത് നിന്ന് കുറേ പേര് ഇനി കയറി വരാറുണ്ട്. സോ ഒരു സ്കോഡ് തന്നെ വെക്കുന്നു, ഒരു കിടക്കുമ്പോൾത്തെ വൺ ടാപ്പ് അടിച്ച് കൊടുത്തു നോക്ക് എടുത്ത് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കി. ആ ഒരു സ്കൂളിലെ മൂന്ന് പേരില്ലെങ്കിൽ രണ്ട് പേരും കണ്ട് ഇനിയും ഓൾറെഡി അവിടെ നിൽപ്പുള്ളൂ. സോ അമ്മ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡാമേജ് കൊടുക്കുന്ന ഒരാൾ കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെ ഒരാളെ അപമാനിക്കരുത്, അറിയാം അപമാനിക്കരുത്, ഒന്നുമില്ല ഒരു പട്ടിയപ്പുറം ഇവിടെ നിർത്തി അടിക്കുന്നില്ലേ, കുറച്ചെങ്കിലും വില താടി അങ്ങ് ലോങ് ഇരുന്നൊക്കെ അനുസരിച്ച് നമ്മൾ അടിക്കാൻ നോക്കുന്നു കേസ്. ഓക്കെ, അമ്മമാർ നല്ല രീതിക്ക് തന്നെ എഫോർട്ട് എടുത്ത് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ കേസ് അമ്മർക്ക് പറ്റുന്നില്ല, നല്ല രീതിക്ക് ഡാമേജ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ സംഭവം നടക്കും. ഓക്കെ, അത് സംഭവം ഞാൻ സത്യം പറഞ്ഞാൽ കിളിപോയെന്ന് വിചാരിച്ചാണ്. പക്ഷേ കേസ് ഓക്കെ, അവൻ അത്രയും മണ്ടറാന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു നമ്മുടെ നേരെ റഷ് ചെയ്ത് വരുന്ന റൈറ്റ് സൈഡിൽ കൂടി ഇട്ട് റഷ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. സോ നൈസായിട്ട് അവനെ അടിക്കാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏറ്റവും കയറുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് മാറി കയറുന്നു. നമ്മുടെ ലൈഫ് പകുതി നിന്ന് നോക്കെ, ഒരു ഓപ്പൺ ഏരിയയ്ക്ക് ഒരു കുറച്ച് ഡാമേജ് കൊടുത്തു. MP40 കിടക്കൻ നോക്കി എൻ്റെ പൊന്നളി വെള്ളം. ഓക്കെ, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി. ഓപ്പോസിറ്റിനെ മറ്റേ ആ പുറകുള്ളവൻ നൈസായിട്ട് എന്താണ് കിളിപോയി കിടക്കുമായിരിക്കും. അവനാണ് ഒറ്റയ്ക്കാണെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് അവരൊന്നും ചെയ്യാനില്ല. സോ നൈസായിട്ട് കയ്യിലിരിക്കുന്ന കമ്പും കൂലൊക്കെ കഴിഞ്ഞാൽ ഓടി സോണിലേക്ക് കയറാൻ വേണ്ടി നോക്കണം. ഓക്കെ ഗായ്സ്, നിങ്ങൾ കമന്റ് ചെയ്യുക ഗേസ്, കമന്റ് ചെയ്യുക. നമ്മൾ സോണി കയറുമല്ലോ ജസ്റ്റ് കമന്റ് ചെയ്യുക. സോ വളരെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പാടില്ല, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും സോണി പെട്ടി ചാത്തിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗേസ്, ഞാൻ മണ്ടത്രം കാണിച്ചാണ്. ഓക്കെ, അവിടെ ഒരിക്കലും അങ്ങനെ ഒരു ഫൈറ്റ് എടുക്കാൻ പാടുണ്ടായിരുന്നു. സോ ഗേസ്, ഞാൻ കയറുന്നൊരു കയറത്തില്ല, ലൈഫ് പോകുന്ന പോക്ക് നോക്ക്. ഒരു ഒറ്റ മേടിക്കിട്ട് ഒരു ഒരു ഇൻഹേലർ ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചുകൂടെ ലൈഫ് കിട്ടിയാണ്. സോ ഗേസ്, തീരാൻ വേണ്ടി പോകുന്നു ഗേസ്, എൻ്റെ പൊന്നാളിയാണ് ഗേസ്. അവസാനം വരെ പൊരുതി. പക്ഷേ ഗേസ്, അവസാനം സോണി പെട്ടിയാക്കി പോയി. ഒരിക്കലും ഗേസ് സോണി കിടന്ന് ഫൈറ്റ് എടുക്കാൻ വേണ്ടി പാടില്ല. ഇൻ കേസ് സിമ്പിൾ ആയിട്ടുള്ള എനിമി ആണെങ്കിൽ ഫ്രഷ് പീസ് ആണെങ്കിൽ പോലും സോണ് എടുത്ത് ഫൈറ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കും. അതും എൻ്റെ അടുത്ത് ഗ്ലോ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ സീരിയൽ മാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് 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 ചെയ്യുന്ന ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. കിട്ടക്കൻ കണക്കാച്ച വീഡിയോ ആയിട്ട് നാളെ രാവിലെ 7 മണിക്ക് വരാം. ബൈ. ഓക്കെ.